ഹായ് ഫ്രണ്ട്സ്, പി സി പി എസ് സിയിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്രം ക്ലാസ് രണ്ട് ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തെ ക്ലാസ്സിൽ കേരള പി എസ് സിയിൽ സ്ഥിരമായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രസിദ്ധമായ വാൾ സ്ട്രീറ്റ് എവിടെയാണ്? ന്യൂയോർക്കിലാണ് വാൾ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ. റുഡിയാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം ഏത്? കൻഹാവൻ. ഇന്ത്യയിലെ കൻഹാവനത്തിലാണ് റുഡിയാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളത്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് എന്ന എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. മാവിന്റെ ജന്മദേശം ഇന്ത്യ. ഇന്ത്യയാണ് മാവിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത്. ഏറ്റവും അധികം കനാലുകളുള്ള നഗരം? വെനീസ്. വെനീസിലാണ് ഏറ്റവും അധികം കനാലുകളുള്ളത്. ആഞ്ചിലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ക്യൂബ. ആഞ്ചിലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപാണ് ക്യൂബ. ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ഒറീസ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോക്ടക് തടാകം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. മണിപ്പൂരിലാണ് ലോക്ടക് തടാകം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രത്തിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം? നെതർലാൻഡ്. സമുദ്ര നിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നെതർലാൻഡ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രദേശം? കുട്ടനാട്. കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രദേശമാണ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരം? പൂനെ. പൂനെ നഗരമാണ് കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് സർഗാസോ കടൽ. ചമ്പൽ നദി ഉത്ഭവിക്കുന്ന സ്ഥലം? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ചമ്പൽ നദി ഉത്ഭവിക്കുന്നത്. സുമിത നദിക്കരയിലെ പട്ടണം? ടോക്കിയോ. ടോക്കിയോ ആണ് സുമിത നദിക്കരയിലെ പട്ടണം. സൗദി അറേബ്യ, ജോർദാൻ, സിറിയ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന മരുഭൂമി? അറേബ്യൻ മരുഭൂമി. സഹാറ മരുഭൂമിയുടെ വിസ്തീർണം 960,000. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കണ്ണൂരിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. ജടായു പാറ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം. ചടയമംഗലത്താണ് ജടായു പാറ സ്ഥിതി ചെയ്യുന്നത്. ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. അലഹബാദിലാണ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത്. ബസ്തർ വനം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ബസ്തർ വനം ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ടൈഗർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ടൈഗർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. നീല പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിസോറാം. മിസോറാമാണ് നീല പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല? കേരളത്തിലെ ജില്ലകളിൽ ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ലയാണ് കോട്ടയം. കോട്ടയത്തിന് ചുറ്റും ജില്ലകൾ കേരളത്തിലെ ജില്ലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പാപനാശനം കടൽത്തീരം വർക്കലയിലാണ് പാപനാശനം കടൽത്തീരമുണ്ട്. കൊല്ലേരു ശുദ്ധജല തടാകം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ മനുഷ്യ നിർമ്മിത ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ. വെല്ലിംഗ്ടൺ ദ്വീപാണ് കേരളത്തിലെ മനുഷ്യ നിർമ്മിത ദ്വീപ്. കേരള വന ഗവേഷണ കേന്ദ്രം ഏത്? പീച്ചി. പീച്ചിയിലാണ് കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല? കണ്ണൂർ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. ഛോട്ടാ നഗർ പീഠഭൂമി ഏത് സംസ്ഥാനത്താണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. അളകനന്ദയും ഭാഗീരഥിയും സംഗമിക്കുന്ന സ്ഥലം? ദേവപ്രയാഗ്. ദേവപ്രയാഗിലാണ് അളകനന്ദയും ഭാഗീരഥിയും സംഗമിക്കുന്നത്. മഡഗാസ്കർ ഏത് സംസ്ഥാനത്താണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം? കാനഡ. കാനഡയിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. മരിയാന ട്രെഞ്ച് ഏത് സമുദ്രത്തിലാണ്? മരിയാന ട്രെഞ്ച് പസഫിക് സമുദ്രത്തിലാണ്. ആദംസ് ബ്രിഡ്ജിന്റെ നീളം? 48 കിലോമീറ്ററാണ് ആദംസ് ബ്രിഡ്ജിന്റെ നീളം. മെയ് ദിനം ആദ്യമായി ആഘോഷിച്ച രാജ്യം? അച്ചുതണ്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്? 23.5 ഡിഗ്രി. 23 ഡിഗ്രിയാണ് അച്ചുതണ്ട് ചെരിഞ്ഞിരിക്കുന്നത്. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത്? 15 ഡിഗ്രി. ഭൂമി 15 ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം? നേപ്പാൾ. നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതം? പശ്ചിമഘട്ടത്തെയാണ് സഹ്യാദ്രി എന്ന് പറയുന്നത്. സഹ്യാദ്രി എന്ന് പറയുന്ന പശ്ചിമഘട്ടം. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം? ചൈന. ചൈനയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം. ഭൗമദിനം? ഏപ്രിൽ 22. ഏപ്രിൽ 22 ഭൗമദിനം. സ്പീലിയോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി. ഗുഹകൾ സ്പീലിയോളജി. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്തിൽ ചെലവഴിച്ച വ്യക്തി? സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്തിൽ ചെലവഴിച്ചത്. ഉപഗ്രഹം തിരിച്ചറക്കുന്ന സാങ്കേതിക വിദ്യ കൈക്കലാക്കിയ എത്രാമത്തെ രാജ്യമാണ്? ഫ്രാൻസിന്റെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത്? ആൻകാസാവൻ എന്നാണ് ഫ്രാൻസിന്റെ ബഹിരാകാശ യാത്രികരെ അറിയപ്പെടുന്നത്. വിളിക്കുന്നത് ബഹിരാകാശ വാഹനം ഉപയോഗിക്കുന്ന സസ്യം? ക്ലോറെല്ല. ഓർക്കുക, ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സസ്യമാണ് ക്ലോറെല്ല. കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നത് ഏത് വർഷം? 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നത്. ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? അമൃത്സർ. അമൃത്സറാണ് ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം? വീനസ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹമാണ് വീനസ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. പമ്പ നദി പതിക്കുന്നത് ഏത് കടലിലാണ്? പമ്പ നദിയുടെ പതനം എവിടെയാണ്? വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലിലാണ് പമ്പ നദി പതിക്കുന്നത്. ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. കാലിഫോർണിയ ഏത് രാജ്യത്താണ്? അമേരിക്ക. അമേരിക്കയിലാണ് കാലിഫോർണിയ.
വജ്ര വ്യവസായത്തിന് പേര് കേട്ട സ്ഥലം സൂറത്ത്. സൂറത്താണ് വജ്ര വ്യവസായത്തിന് പേര് കേട്ട സ്ഥലം. നിഷി ഭാഷ സംസാരിക്കുന്ന പ്രദേശം അരുണാചൽ പ്രദേശ്. അരുണാചൽ